സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഗാനം ആലപിക്കുന്ന പ്രിയപ്പെട്ട ബിനോദിനെയും കൂട്ടരെയും നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവ് തിരുനാമത്തിൽ വന്ദനം പരിപാലിക്കുന്നതുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശ്രോഷയും കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. നമ്മുടെ നിന്നോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ അർത്ഥാവേശ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്വത്തുകളെ നിമർത്തം പറയുമേ തമ്പുരാങ്ങിയമ്മേ. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാണ്ട് അപേക്ഷ കൊള്ളണമേ. ആമേ. ഞങ്ങളുടെ മേ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവം തമ്പുരാനേം നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബകുല സ്വാഹ ലവൽ മേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കർണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ നായത്തിന് നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ ഒഴിക്കണമെന്ന് ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങളിപ്പോണിക്ക് നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ചെയ്തു. എന്നാൽ നിന്റെ വനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയെ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനസ്ഥനെ നിറയിച്ചു. നിന്റെ സാപാണ്ഡമേ തളിക്കണമേ. ഞാൻ വടിപ്പാക്കപ്പെടും അതിനാൽ എന്നെ വെണ്മയാക്കണമേ.
ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ക്കണമേ. ദൈവമേ വെളിപ്പെടുത്തി നിശ്ചയിക്കണമേ. ചെറുതുള്ള ആത്മാന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തെരുവിൽ നിന്നും തള്ളിക്കളയരുതേ. നിന്റെ ഇഷ്ടാത്മാവിൽ നടിക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും എനിക്ക് തിരിച്ചേരണമേ. മനസ്സൊരുക്കമുള്ള റൂഹായാൽ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ ഉപദേശിക്കും. പാവികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്റെ ഇഷ്ടമായ ദൈവമേ രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാവിന്റെ നീതി സ്തുതിക്കും. കർത്താവേ നിങ്ങൾ തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്നാൽ ബലികൾ നിരമനസ്സായില്ല, സമാധാനങ്ങൾ നിരപ്പായുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം നുറഞ്ഞ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടോട് നന്മ ചെയ്യണമേ. മുസ്ലിന്റെ മതകളിൽ പണിയണമേ. അപ്പോൾ നീതിവരലും ഹോമനും ഇഷ്ടപ്പെടും. അപ്പോൾ വേൾത്തമേ കാൽപ്പിനേക്കരേറും. ദൈവമേ സ്തുതിക്കുന്നു, ബാധിക്കുന്നു. പോല പോല പറവൽ റോഹോ കാദേശോ നിന്നോലം ബാതാമൽ ഓലം പൽമീനാമേ ൃക്ഹാദീനശമായോ നീ വാസാഹനരവോ നീ ആകുലകൻ സുഖസോഗോദ മശീഹോമനേരഹമേ രക്ഷകനീ വൈദികർ തിരുനാമത്തിൽ നൽകിയിടും മോനിരഘോഷകളെ സദയം മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോ പരിപാവന തനുരു തിരങ്ങൾ കൈ കൊണ്ടാളവിടും മോതിരവതിനോ കൊലയിനി അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ വാർക്കുന്നു ബോല ബോല പറവൽ റോഹോ കാദേശോ മിന്നോലം വാതാമൽ ഓലം പൽമീനാമേ മാനവർ മാനവർ വന്നിച്ച് പാടുന്ന തൃത്വരഹസ്യം സംഭോജ്യം താതാത്മചരോഹ മുറിയുറങ്ങി പരിശുദ്ധാത്മാവാൻ ദൈവം തമ്പുരാനെ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ച നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തക്കൊണ്ടുള്ള ഐക്യമത്യവിൽ ഉണ്ടാവുകയും ചെയ്യണമേ. വശം നൽകുക നന്മൊഴി മാനസമേ സേവിക്കും ജ്ഞാനരചനയും ീവം ചാരമൊക്കെ പാരം നീ ശ്ലാഘിക്കും നിന്ദ്രിയദേവൻ എന്നാതൻ പതിനായിരപതിനുത്തമന തൻ പൂങ്കാവാണിസരായേ ശുക്രന്യ
ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ രൂഹായും
സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വാവുകോല സ്വാഹാന്തവൽമേ ആമേൻ. മെന്നാലോഹന കാവേൽ ഉസോ യോദഹവേ ശുകോനോ ദൗതോഹേം അത്രേഹൻ വൽമൽ ഓലം വൽമേ ृतया परिपावन सब वालों कांदीवरी आपान सेवं वीडिन भरणं श्रीमोने കൽപ്പി ചാൻ വിലയേറിയിടും രേത്ത താൻ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ ഭാരിക്കുമോ. വ്രതദൃഷ്ടയും വെടിപ്പുള്ള ആത്മാക്കളെ സന്തനിക്കായി വാനിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമാണ് വാളനായുള്ളവേ. തിരസന്നയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായതിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിന് ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിറക്കുന്ന പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വാവുകോല സ്വാഹാന്തവൽമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരങ്ങളോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപൂർണവുമായ വലങ്കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന
നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായ നിങ്ങളൊക്കെ നീട്ടപ്പെടുകയും വിശുദ്ധ ശ്രീയന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ ഉപനിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ സഹായിക്കും സുതകരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ ബാബുകുല സ്വാൻ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിവാഹിതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവം നമ്പുരാൻ സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സ്വരഫലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹിതയാൽ ഇവരെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം നമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സമ്പത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഇതിൻ്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിക്കുന്ന സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ ദ്രോഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ വബുകുലസ്ബാൻ സഭയാതിരുസഭയാമീഞ്ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു എൻ വരജീവൻ ഞാൻ വന്നേ ഒരു മണവാളൻ തന്നേ ആത്മീയായുധമായി വിരലിൻ മേൽ വീരേ തങ്ങൾ മോതിരമായി തേകേ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും
നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മോദനം വാഴുവിൻ്റെ ശുശ്രൂഷ സമാപിച്ചു. കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഭക്തിയോടുകൂടെ എല്ലാവരും സംബന്ധിക്കാം. ബലഹീനം പാപളമായി ഞങ്ങളുടെ മേ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കം ചെയ്യപ്പെടുമാറായ കർത്താവേ, അനുസരണമായി വരുന്നതിനും അഴിവില്ലാത്ത മണവരയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കുന്ന പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ നിറവാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരി വാഴ്ത്തി ദൈവം ജയ ചെയ്തിടണമേ. ഔവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരി വാഴ്ത്തി ദൈവം ജയ ചെയ്തിടണമേ. സാറയോടപരാമിനെ വാഴ്ത്തിയ ദൈവം ബഹുകൃപയാസരി വാഴ്ത്തേവാടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാസരി വാഴ്ത്തേവാ ോടൊയാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാസരി വാഴ്ത്തേവാദീശോലോലോകാദീശോലം യോസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാസരി കർത്താവേ, പരസംബന്ധിതരായിരിക്കുന്ന ഈ ദാസനെ നിന്റെ നാൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദൈവകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. കോശം അവകൂല സ്വാഹി ശക്തിയിലും രക്ഷയിലും നൃപതി സോമത ോലം പല്ലേനാമേ സ്വർഗത്തിൽ സഭയേ കാതൻ സ്ഥാപിച്ച വാക്തത്തം പോൽ സ്വർഗീവം സുൽത്തോരങ്ങ ഐലയർക്കോ ശിവരെ കാൽ നിന്നെ സ്തോമൻ കാലോ
അർപ്പിക്കുവാൻ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനെപ്പോഴുള്ളവനെയൊന്നേക്കുന്നവനുമായ സ്വയംഭവം മലാഖമാർദ്ദന സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനികാരാധന അണയ്ക്കുന്ന അനാദിൻ ദേവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രാകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാൻ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അടിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തിലും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാവുന്നു. ബകുൽ ഹുൻ യൗമോ സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മൗത്തപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിവേന്മാരുടെ കൂട്ടങ്ങൾ തന്നെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്ണനീയമായ നിന്റെ കൃപാപ്രഭാഗത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമേ കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഗ്ധരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവിന്റെ തണലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരനും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരും ആയി തീരുവാനിവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യവരെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശമിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളിവരെയും നിന്റെ ആത്മീയ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ദൈവത്തിന്റെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനം ദ്രുപതി ശലോമാനിമല സമേ നിന്നെ ലാളേ പോവിൻ അധരങ്ങൾ മധുഹർഷിക്കുന്നു
വസന സുഗന്ധം നീ സാന്ത്വസമസമം സഭയെ സകലവിധം സുമതി നീ കരതീകാ ശ്രീപായി വന്നിപ്പതിനാ രാജാവാമാശിഹ ഹല്ലേലൂയാ കാക്കുന്നു നിന്നെ പാടുന്നു സഭയോദം നന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദൃഷ്ടാത്മാവിങ്ങുള്ളിൽ കോടീടാതിന്റെ സഭയാ നന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ സദസുദാമനരോഹായ ഏകത്വം ത്രിത്വം മഹിമേഴും മണവാട്ടി സമം മാതേമേവം നീ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ മറിയോ രാഹിമിലിരുവതാരേ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്താം മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുറിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയം നിറഞ്ഞതായി നിന്റെ വലതുകൈ ഇവരുടെ മേലെ ആവശ്യപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണപ്പറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ വിരുന്നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വപുകൂല സ്മാഹോന്നവൽമേ ൽകട്ടെ നിദേവം നിങ്ങള് ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിന് പ്രദേശം തവസാനിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് സ്നീഹ എഫേസ്യർക്കെഴുത ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ സ്നേഹാടെ സ്ത്രീയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹ കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവർ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹാതന സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിക സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന് അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും.
അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മെസ്സിയായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു, നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പറക്കുമോ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ മോദിക്കേ പരം നാഥ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ദൈവം നൽകുന്ന പ്രഖ്യാപനം കർത്താവേ ശിമിശിഗാട് വിശുദ്ധ എവൻഗെലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയെ സുവിശേഷിക്കുന്ന സുവിശേഷകനാവുന്ന വിശുദ്ധ മത്താശ്ലീഹ എഴുതിയ രക്ഷ സുവിശേഷത്തിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മൾ ശിഖായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. കന്യാമറിയാമിനും ശരീരം ധരിച്ച ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവും ആകുന്ന യേശു നമ്പുരാന മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശു നമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രേശ്യന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവാണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. അവർ ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം കൽപ്പിച്ചു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാൽ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചാറിൽ ചെയ്തോ. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രേതയുണ്ടായിരിക്കട്ടെ. നീതി മഹാരവിയാ നിന്നേ നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം നിന്ത്രാകൽ
വിധി പോൽ പങ്ക്യ ഘോഷിച്ചോ പിതാവിൻ്റെയും പുത്രൻ്റെയും ഇവരുടെ പരിശുദ്ധ രൂഹയുടെയും തിരുനാമത്തിൽ.